ആയത്തിലാണ് ഫോട്ടോ ആണ്, പല ഫോട്ടോ അല്ല ഇപ്പൊ ആ വീഡിയോ ആണ് ശ്വാസം കുടിച്ചല്. ഇന്നെല്ലാരും ഷോപ്പ് മയത്തിലാണ്. എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ പേടിച്ചൊക്കെ ചെയ്തോണ്ടിണ്ട്. അങ്ങനെ ഇറക്കി വിട്ടേക്കാണ് കല്യാണ റൂം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാണ്. ഹലോ, അപ്പൊ നമ്മളെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. എന്നാലേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരാള് ഇത്രയും ഷാൾ ഉണ്ടായിട്ട് ഈ ഷാൾ അപ്പൊ മാച്ച് നോക്കണ. ഓ, നല്ല മാച്ചാണ്. അതൊന്നും അതിന് അതെന്തായാലും അതിന് മാച്ചില്ല. അത് മാച്ചില്ല, ചിട്ടതും മാച്ചില്ല. ഇവിടെ ലോഡ് ഷാളിന്റെ കണ്ടോ, ഒരു സംഖ്യക്ക് ഇവിടെ ഷാൾ തന്നെ ഉണ്ട്. എന്നിട്ട് ഏതാത് അത് പിന്നെ കുഴപ്പമില്ലടി, അത് ഇട്ടല്ലോ. അപ്പൊ മാച്ച് നോക്കി, മാച്ച് നോക്കണേ തന്നെ മാച്ചുള്ളൂ. എന്നാ ഞുമ്മാലി അടിച്ചു, ഇത്രയും ഷാളിൻ്റെ ഞുമ്മാലിൻ്റെ അടിച്ചു മാറ്റാൻ വേണ്ടി പോണത്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ് ഷോപ്പ്. ഓളെ ഷാൾ തിരച്ചിലും മേക്കപ്പ് പോയിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഇൻട്രോ കൊടുക്കട്ടെ. അപ്പൊ ഇന്നെന്താണ് ഷോപ്പ് പരിപാടി? അതായത് പറയാത്ത കല്യാണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട്. എന്ന് പറഞ്ഞു പറയാത്ത കല്യാണം എന്നല്ല, ഉപ്പാനെ ക്ഷണിച്ചിരിക്കണം, എന്നെ ക്ഷണിച്ചിരിക്കണം. അതായത് ഞങ്ങള് ഉപ്പാനെ, ഉപ്പാന്റെ ഒരു ഫ്രണ്ട് ഒരു കല്യാണം ഉണ്ട്. സൂര്യ, സൂര്യ സൂര്യ അല്ലേ പറഞ്ഞു, ഇപ്പോ സൂര്യ അവ കല്യാണം ഉണ്ട്. ഇപ്പൊ രാത്രിയാണ്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അല്ല, സൂര്യ എന്ന് പറഞ്ഞാല് ഒരു സ്ഥലം, അല്ല സൂര്യ സൂര്യ എന്ന് പറയില്ല, സൂര്യ അതായത് യമനി, ഇന്ത്യൻ, നമ്മള് കേരള എന്നൊക്കെ പറയില്ലേ, അതേമാതിരി നമ്മള് ഇന്ന് സൂര്യന്റെ കല്യാണത്തിന്, സൂര്യ സൂര്യ എന്നാ പറയണേ, സൂര്യ അല്ല വിജയ്. അതൊക്കെ കണ്ടില്ലേ ചിത്ര ഐറ്റം, ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാണ്. അപ്പോ ഇങ്ങനെ പിടിച്ചാലാണ് ഇനി ഷെബുവിന് കറക്റ്റ് ആയിട്ട് കാണുക. അപ്പൊ അതങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയില്ല ഒരുക്കത്തിലാണ്. ഓ, കാര്യമായിട്ട് ഇട്ട് കൂടുന്നുണ്ട്. അപ്പോ ഷെബു, ഞാൻ റെഡ് ഇട്ടാട്ടോ. അപ്പൊ എനിക്ക് മാച്ച് ആയിട്ട് ഉള്ളിട്ട് കൂട്ടിയതാണ് ഡ്രസ്. എന്താ ഇതൊക്കെ നമ്മള് പറഞ്ഞാണ് വരുത്തം, വാതിൽ മുക്കുന്നുണ്ടാവുന്നു. ആ എന്താണ്, എന്താണ് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. വീഡിയോ എടുക്കണം, എന്തിനുണ്ടോ വീഡിയോ എടുക്കണം, എന്തിനു പ്രശ്നമുണ്ടോ ആ വീഡിയോ എടുക്കാണ്. ഓക്കെ, എന്തിനു ബുദ്ധിമുട്ടുണ്ടോ? പോയി, ഒരു ബുദ്ധിമുട്ടില്ലാന്ന് പോയി. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. സത്യം പറഞ്ഞാല് ഷെബുവിനെ ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾ ക്ഷണിച്ചില്ല, ഇപ്പാണ് ക്ഷണിച്ചു. നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു, അപ്പൊ ഞങ്ങള് പോവാണ്. സത്യം പറഞ്ഞാൽ അതല്ലേ, നല്ല ഫുഡ് ഉണ്ടാവും. പിന്നെ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സൗദിയിൽ ഇതുവരെ കല്യാണത്തിന് പോയിട്ടില്ല. ഒരുപാട് സൽക്കാരങ്ങൾക്ക് പോയിട്ടുണ്ട് നമ്മളെ റിലേറ്റീവ്സ്, റിലേറ്റീവ്സിൻ്റെ എന്നൊക്കെ അല്ലാതെ ഞാൻ ഇതുവരെ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ നൈനുമാരെ അതും കൂടി ഒന്ന് നോക്കട്ടെ, എനിക്ക് പോവാണ്. ഇവിടെ ഒരു മസറ വില്ല അങ്ങനത്തെയിലായിരിക്കും കല്യാണം അല്ലേ, അങ്ങനത്തെ അല്ലേ, ഓഡിറ്റോറിയം അല്ലേ, ഒരു ഓഡിറ്റോറിയത്തിലായിരിക്കും. അപ്പം എന്താണ് സെറ്റപ്പ് കാര്യങ്ങൾ, ഇങ്ങനെ സൗദിയുടെ കല്യാണങ്ങളൊക്കെ നോക്കാം. ജാതി ആരുടെ വെക്കണ്? അങ്ങനെ അതായത് ഞാൻ ഫസ്റ്റ് ആണ് സൗദി കല്യാണത്തിന് പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ എങ്ങനെയൊക്കെയാണ് നോക്കാം. ഞങ്ങൾ എന്തായാലും മാക്സിമം പോയിട്ട് ഫുഡ് അടിച്ചു പോരും അല്ലേ ഷെബു. പിന്നെന്താണ് വേറെ പറയാനേ, വേറെന്താ? അപ്പൊ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ഒരുങ്ങട്ടെ. ഒരു പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വൻ ഇപ്പൊ സമയം എന്താ പറയുക, എട്ടരയായി. നമ്മളെ ഉപ്പാന്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ് നേരം. നമ്മളൊന്ന് മൊത്തത്തിൽ അതിപ്പോൾ പരിക്കെടുത്ത് കണ്ടില്ല, ഞങ്ങൾ സീറ്റും കവറൊക്കെ മാന്തി പൊളിച്ചിട്ട് അതൊക്കെ ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ട് വണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു തോന്നി, നമ്മളെ പല ഫ്രണ്ടിൻ്റെ വണ്ടി വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ആ വണ്ടിയിലാണ് പോകുന്നത്, ആ വണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ ഷെബു വരും കേട്ടോ, ഓളെ പുട്ടിയിടലിൽ നിന്ന് കജ്ജുവടി ആ എപ്പോഴും. ആ പിന്നെ എപ്പോഴും പുട്ടിയിടലുണ്ട് വരുമ്പോഴാണ് ഷെബു വരുങ്കല്. കാരണം ഇന്ന് അവിടെ സൂര്യ, സൂര്യയുടെ കല്യാണം എന്ന് പറഞ്ഞില്ലേ, അവിടെ മാക്സിമം എല്ലാവരും നല്ല ഒരുങ്ങിയുണ്ടായിരുന്നു വരുന്നത്. അതുകൊണ്ട് ഷെബു കട്ടക്ക് പിടിച്ച് നിൽക്കുകയാണ് ഷെബു. യെസ്. അപ്പൊ ഞങ്ങള് എന്താണ്, അത് എന്റെ മേത്തില്ല കുണ്ടും കുഞ്ഞും ദൂരായിട്ടാണ്, എല്ലാ പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഇപ്പൊ ഷെബു ഓളെ എന്താ പുട്ടിയിൽ എന്തോ പ്രശ്നമുണ്ടോ ചോദിച്ചില്ലേ, അങ്ങനെ പ്രശ്നമുണ്ട്. എന്താ ഷെബു സംഭവിച്ചേ?
അപ്പോ റെഡി ആവട്ടെ, അതിന്റെ അടിയിലാണ് ആദ്യം ആദ്യം ഞാൻ അതിന്റെ അടിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ രണ്ടാള് കണ്ടത് ചേരില്ല, കീരിമ്പോണ് സ്പ്രേ അടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ അതെല്ലാം ഇറങ്ങട്ടെ, ഞാനത് പറയാൻ വേണ്ടി വന്നാണ് കുട്ടി. അപ്പൊ അതേമാതിരി കുട്ടി ക്ലിയർ ഇല്ലെങ്കിൽ എല്ലാരും ചെക്ക് ചെയ്തോളി, എക്സ്പയർ ആയിക്കൂലേ. എന്താണ് ഇപ്പൊ കൂട്ടികളൊക്കെ എടുക്കാറില്ല, എത്താനും ഒരുക്കണം. ഞാൻ കണ്ടു പാന്റ് ഇട്ടു കുപ്പായ ഇട്ടു കഴിഞ്ഞു. എന്തായാലും പോവാ. അപ്പൊ അതാ ഷബു റെഡിയായി, ഇമ്മ അവിടെ റെഡിയായുണ്ട്, ഞാൻ റെഡിയായി. അപ്പോ ഇതാണ് ഷബുവിന്റെ സിമ്പിൾ ലുക്ക്. അത്രേ ഇത് ഡ്രസ്സ് ചെയ്യുന്ന എടുത്താനായിട്ട് ഞങ്ങൾ ആദമിന്റെ ബർത്ത്ഡേ ഒക്കെ ഒരുമിച്ച് എടുത്തു പറഞ്ഞില്ലേ. പിന്നെ ഷബുവിന്റെ പിന്നെ എന്താ വിന്റേജ് വാച്ച്, കാസിയോ 10 രൂപേന്റെ വാച്ച്. പിന്നെ മോതിരം ഏതോ ലോക്കൽ എവിടുന്ന് വാങ്ങി കൂട്ടിയ ലോക്കൽ, 15 റിയാലല്ലേ മോതിരം. മോതിരം മൊത്തത്തില് സെറ്റ് പോലപ്പോ. അപ്പൊ ഞാൻ ഇമ്മി റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും പാടെ പോകും. ആ എങ്ങനെ ഇട്ടാലും മതി, ഇജ്ജ് എങ്ങനെ ഇട്ടാലും രസാടി, സൂപ്പർ അല്ലേ. ഇന്ന് എല്ലാരും ഇതാങ്ങണ് ചുവപ്പ് മയത്തിലാണ്, ഫോട്ടോ ആണ്, പല ഫോട്ടോ അല്ലേ വീഡിയോ ആണ്, സാസം കുടിച്ചല്. ഇന്നെല്ലാരും ചുവപ്പ് മയത്തിലാണ്, എല്ലാരും മാച്ചാണ് കണ്ടോ. ഇപ്പം കേട്ട് മൊത്തത്തില് ചുവപ്പാണ്. ഇന്ന് ഞാൻ ഫോട്ടോ എടുത്തരാം, ഉമ്മ മാത്രം പച്ചയാണ് ഉണ്ടട. അപ്പൊ ഞങ്ങളിപ്പോ ഇതാ കല്യാണത്തിന് പോവാൻ വേണ്ടി ഇറങ്ങിട്ടോ. ഇറങ്ങിയപ്പോള് അറബികളെ കല്യാണല്ലേ നമ്മളിപ്പോ. ഉപ്പ സൂര്യ എന്ന് പറയണത് അറബിയനല്ലേ അപ്പ. സിറിയക്കാരാട്ടോ. അപ്പൊ ഉമ്മാക്കൊരു സംശയം, ഞാൻ എന്നോട് അവിടെ പോയി കഴിഞ്ഞാൽ എന്താന്നറിയോ, ഞങ്ങളെ വണ്ടിയല്ലാട്ടോ ഇത്, ഞമ്മളെ വണ്ടി കൊറച്ച് പണി തന്നു ഞങ്ങക്ക്. ഇതിപ്പോ വേറെ വണ്ടി തന്നത് മറ്റോന് ഇത് അവിടെ കിടന്ന് നല്ല ഉറക്കത്തില. അപ്പൊ ഞങ്ങള് പോയിട്ട് അവിടെ എത്തിയിട്ട് കാണിക്ക ഫുഡൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. പറയാത്ത കല്യാണത്തിന് വരുന്ന മന്ദം മന്ദം ഷെബു ഉറങ്ങി തൂങ്ങി ആദം. ഇതൊക്കെ ഓഡിറ്റോറിയങ്ങൾ, അല്ല ഓഡിറ്റോറിയങ്ങൾ തന്നെ കേട്ടോ, കല്യാണങ്ങൾ നടത്തുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഉപ്പ ആദ്യം പോയിട്ട് അവിടെ ഇതന്നെയാണോ ഏതാണ് ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്താണ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ അല്ലക്കിലിൻ്റെ മാളിൻ്റെ ബാക്കിലല്ലേ പോ. കല്യാണത്തിന് വന്ന ആൾക്കാർ തന്നെയാണ് ഉള്ളാക്കാരെ. പിന്നെ ഈ കല്യാണത്തിന് പ്രത്യേകം എന്താ പോ, ഓലിക്ക് നമ്മളറിയില്ല, നമുക്ക് ഓലി അറിയില്ല, നമ്മളിവരെ കാണൂല. അതുകൊണ്ട് ഫുഡ് എല്ലാം കഴിച്ചോണ്ടിട്ടോ, അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല, മാറ്റൊന്നും. ഉപ്പ അവിടെ നിൽക്കണക്കണ ഞങ്ങളെ കാത്താണ്ട് ഉണ്ടാവും എന്നുള്ളാക്കറിയാം. ഇതിലുള്ള കൂടി പോയിക്കോ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് അത്രേ. ഉപ്പാക്കി തരും ശല്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് അത്ര കേട്ടോ. അമ്മ അമ്മ കല്ല പറയാതെ അല്ല, എന്തിനോ നോക്കാം, ഒരു മടിയില്ലാതെ. ഷെബു അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇതാ ഓഡിറ്റോറിയം, എന്താ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് അത്രേ, ഇപ്പോലെ ആക്കി വരട്ടെ. ഒരു ഡാൻസും കളിയാട്ടോ. നല്ല തണുപ്പ് ഏസിനുള്ളിൽ കയറിട്ടോ, അപ്പൊ അങ്ങനെ കോറി പിടിച്ചിരിക്കണപ്പ. നല്ല ഗാവേട്ടാ കൊടുത്തിരുന്നത്, എനിക്കിഷ്ടല്ല ഗാവേട്ട. പരിപാടിയല്ലേ അപ്പൊ, ഏത് പരിപാടിയാണ്? കൊട്ടി പറഞ്ഞു പോകുമോ?
കടഞ്ഞു പോകുന്ന ആക്ക ജമ്മണ തിരക്കട്ടത് ഇരിക്കല്ലേ എല്ലാവരും മട്ടൻ ബീസും റൈസും ആറ് പേർക്ക് ഇങ്ങനെ കേട്ടോ ഒറ്റ പ്ലേറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇത് കഴിക്കട്ടെ കേട്ടോ. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പുറത്ത് പറഞ്ഞ ശേഷം വീണ്ടും കാത്തു നിൽക്കുക കേട്ടോ. ആ ഫുഡ് കണ്ടില്ല ഞങ്ങൾ ആറാക്ക് അത് വലിയൊരു പ്ലേറ്റ് ആട്ടോ. ഫുഡ് ഒരുപാട് വേസ്റ്റ് ആക്കാരം, പക്ഷെ മട്ടനല്ല കേട്ടോ, ഒട്ടകയായിരുന്നു. ഒരുപാട് വേസ്റ്റ് ആക്കാരം ഫുഡ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് വിറ്റും കോമഡി ഒക്കെ നടന്നു കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ നേരത്തെ ഷെബുവിനെ ആക്കിയാണ്ട് ഉള്ളിൽ പോയി, കാരണം ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ വണ്ടി കൊണ്ട് അപ്പോൾ ഷെബുറ്റും അപ്പുറത്ത് പോയി. അപ്പോൾ ഞങ്ങൾ ഓല അവിടെ എത്തി സീറ്റിംഗ് ആയോ നോക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഓല ഇറങ്ങി മണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഷെബുറ്റും ചെന്നപ്പോൾ എന്താണ്, നമ്മൾ മലയാളികളെ അറിഞ്ഞപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷെബുവിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് തോന്നുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കാത്ര ഷെബുറ്റും. അപ്പം മാക്കൂറ്റും എന്തോ ഒരു മാതിരി തോന്നിയിട്ട് ഇമ്മീറ്റ് ഇറങ്ങി പോകുന്നിരിക്കണം. പിന്നെ ഷെബുറ്റും കയറിയപ്പോൾ തന്നെ ഫോണും മേടിച്ച് വെച്ചേക്കണം. ഫോൺ ഇവിടെ മേടിച്ച് വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുന്ന മാതിരിയാവില്ല അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. അത് പുറത്ത് ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസോ ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തേക്ക് ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ സൗദിയിൽ ഫുള്ള് പർദ്ദ കാര്യങ്ങളല്ലേ, പക്ഷേ കല്യാണം കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ ഓരേതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവും, ഫുള്ള് ബൾഗറായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കൂടുതൽ പുറത്തേക്ക് പോയിരിക്കാനാണ് ഫോണും കാര്യങ്ങളും മേടിച്ചേക്കണത്. അപ്പോൾ അതിനിടയിൽ ആ വീറ്റൊക്കെ നടന്നു. ഇപ്പോൾ ഷോപ്പിട്ട് ഷെബുറ്റും ചോറ് വെച്ചുകൊണ്ടെന്ന് അറിയില്ല. ഞങ്ങളിപ്പോൾ ഞാനും അണിപ്പവിടെ ഇപ്പം പോലെ ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, കാരണം ഫോണ് ഒരു മേടിച്ച് വെച്ച് പോലും. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പരിപാടി, ഞാൻ ഫസ്റ്റ് ടൈമിൽ വരുന്നത്. പക്ഷെ മൊത്തത്തിൽ ഒരു പ്ലേറ്റും ഫുഡും ബാക്കി ഇങ്ങനെ ഫുള്ള് എന്തായാലും ബാക്കി. അപ്പോൾ നമ്മളെന്തായാലും കൈയിട്ട് കഴിച്ചതാണ്, എന്തായാലും ഇനി വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല, അതെന്തായാലും ഒഴിവാക്കണം. അപ്പോൾ അതിങ്ങനെ വേണ്ടപ്പോൾ ഒരു സങ്കടം. മറ്റൊക്കെ ഓക്കെയാണ്, അടിപൊളിയാണ്. പിന്നെ ഇവിടെ അങ്ങനെയാണ്. ഇനി മറ്റുള്ളത് എങ്ങനെ അറിയില്ല. നമ്മൾ ഒരുപാട് കല്യാണത്തിനും ഇപ്പോൾ സൗദിയുടെ പരിപാടിയൊക്കെ കാണുമ്പോൾ ആറ് പേർക്ക് ഒരു പ്ലേറ്റ് ആയിരിക്കും, അതിൽ നമ്മൾ കൈയിട്ട് കഴിക്കുക. അങ്ങനെയാണ് അടിപൊളി. നമ്മൾ പിന്നെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ, നമ്മൾ ബഫയാണെങ്കിൽ നമുക്ക് ഒറ്റക്കായിട്ട് പ്ലേറ്റും കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ല കഴിക്കുക. ബാക്കിയുള്ളത് അവിടെ ഉണ്ടാവുമല്ലോ. ഇത് പിന്നെ ബാക്കിയായ ബാക്കിയായി, വേറെ കൊടുക്കാനും പറ്റില്ല. പിന്നെ പഞ്ഞു ഷെബുറ്റും വരട്ടെ കഴിഞ്ഞാൽ എന്തൊക്കെ വിറ്റ് നടന്നിരിക്കണമെന്ന് അറിയില്ല. ഒരു ആകെ പോകുന്നാണ്ട് ആകെ കുടുങ്ങിക്കണ്, പോരണ്ടില്ല എന്നായിക്കണേ. ഞാൻ എന്തായാലും ഒരു വരട്ടെ കേട്ടോ. മറ്റൊരു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല കോമഡികളും കാണഞ്ഞു, ഇനി നല്ല കോമഡികളാണ് കേട്ടോ. അങ്ങനെ വരുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ അങ്ങനെ പേടിച്ചൊക്കെ ചെയ്തുകൊണ്ടുണ്ട്. അങ്ങനെ ഇറക്കി വിട്ടേക്കാണ് കല്യാണ റൂം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാണ്. അതിന്റെ ഉള്ളിൽ കേറിയേ, കേറിയപ്പോള് ആ ഉമ്മ തോന്നി, ഞങ്ങക്ക് മനസ്സിലായില്ല ഉമ്മാണെന്ന്. ഞമ്മളൊരു മാതിരി നോട്ടം നോക്കി, എന്നിട്ട് നമ്മള് പേടിച്ചോയി. അപ്പൊ ഇതെന്താന്ന് അറിയില്ലല്ലോ, നമുക്ക് അറബി സംസാരിക്കാൻ അറിയില്ലല്ലോ, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയില്ല. അപ്പൊ എല്ലാരെ കയ്യിലൊരു പാസ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഞമ്മളേലും അതില്ല. അപ്പൊ ഞമ്മള് വിചാരിച്ചിരുന്ന ഇതായിരിക്കില്ല, കാരണം ഇപ്പൊ പറഞ്ഞ ഒന്നും വേണ്ടാന്ന് പറഞ്ഞല്ലോ, കേറി ചെന്നാ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തു പോയി എന്നിട്ട് അതാ നിങ്ങളെ വിളിച്ചത്. അപ്പൊ പിന്നെ അയാൾ വന്ന് വന്ന് പറഞ്ഞപ്പോള് ആ പെണ്ണ് വന്നിട്ട് കൈയൊക്കെ തന്നു കൊണ്ടുപോയി. എല്ലാരതും അടിപൊളി. പക്ഷെ എനിക്ക് ഫോട്ടോസോ വീഡിയോസോ നിർക്കാൻ പറ്റില്ല, കാരണം ഈ ഫോണ് നേരെ അവർ കേറി ചെല്ലെടുത്തില്ല. അപ്പൊ ഒന്നും എടുക്കാൻ പാടില്ല. ഡ്രസ് വളരെ മോശമല്ലോ. ഡ്രസ് ഡ്രസ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാരും ഡാൻസ്, അതും അത് ഡാൻസ് കണ്ടില്ലടാ, എല്ലാരും വൺ ഡാൻസ് ആയിരുന്നു. ഇവിടെ ആണുങ്ങൾ കളിച്ചിരുന്നു, പക്ഷെ വലിയ മേനൊന്നുണ്ടായില്ല. ഇവിടെ ആണുങ്ങളും ഡാൻസ് കളിച്ചിരുന്നു, പക്ഷെ വലിയ മേനൊന്നും ഉണ്ടായില്ല. ആണുങ്ങളല്ലേ അവിടെ ഇങ്ങനെ, പക്ഷെ ഐറ്റങ്ങൾക്ക് ഡ്രസ് ഒന്നും ഫുള്ളില്ലല്ലോ. ഇല്ലല്ലോ, അവര് നമ്മള് സൂക്കിൽ കാണൂലേ മോഡേൺ ഡ്രസ്, അതാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ. എന്റെ ചിന്ത എങ്ങനെയാന്നറിയോ, നമ്മള് നാട്ടിലെ അല്ലെങ്കിൽ അടിപൊളി ഡ്രസ് ആയിരുന്നു. തിളങ്ങണതല്ലേ, പെണ്ണിനാണ് ഡ്രസ്. ഞങ്ങൾ ആരും കണ്ടില്ല, എന്താ പെണ്ണിനെ നമുക്ക് കണ്ടി തരാം കല്യാണം വിളിച്ചിട്ട്. എല്ലാ പെണ്ണ് അങ്ങോട്ട് വന്നപ്പാ, ഇല്ലല്ലോ പെണ്ണിനോടെ ഞങ്ങൾ ഫുഡ്.
നീക്കാൻ പോയ സമയത്ത് കാണാനില്ല. ഞങ്ങളും കൊട്ടിനെ കണ്ടൊന്നുമില്ല. അപ്പൊ അതാ നമ്മളെ ഫുഡും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഷെബു, ഷെബുവിന് കുറെ എന്തൊക്കെയാ പറയേണ്ടത് അല്ലേ? ഷെബു ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. രണ്ട് പറയാവൂ ഞങ്ങളുടെ കാര്യം ഇരിക്കണേ. ഞങ്ങള് കല്യാണത്തിന് പോയി. അത് ഞാൻ പറഞ്ഞു അന്ന ഇറക്കി വിട്ട് ഇറക്കി വിട്ടിക്കല്ല ചെന്നപ്പോ ഇങ്ങനെ ഒരു ഓലി അറിയില്ലല്ലോ. ഞങ്ങൾ വിചാരിച്ചതറിയോ, ഇതായിരിക്കില്ല ചിലപ്പോ പെണ്ണുങ്ങളുടെ സെക്ഷൻ, ഇത് വേറെ ഏതോ ആൾക്കാരുടെ കല്യാണമാണ്. കാരണം ഓരോരുത്തരുടെ കയ്യിൽ എന്തൊക്കെ ഒരു പാസ് പോലത്തെ സംഭവമുണ്ട്, നമുക്കതില്ല. കാരണം പറയാത്ത കാര്യം വേണ്ടതാണല്ലോ പാസ് കൊണ്ടുപോയാൽ. അല്ല ഞങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ അങ്ങനെയൊന്നല്ല. ഓൽക്ക് കാരണം പ്രത്യേകിച്ച് ഈ ഡ്രസ്സൊക്കെ ഇട്ട് ചെന്നപ്പോഴേ എങ്ങനെയാണ് പുതിയൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ചുറുക്കാത്ത കേട്ടോ. പിന്നെന്താ വെച്ചാല് ഇത്ര തരത്തിലുള്ള ഡ്രസ്സ് മോഡേൺ ഡ്രസ്സ്, അതാണ് ഓല് ഫോണ് മേടിച്ചു വെക്കണത്. കാരണം ഫുള്ള് ബൾഗറായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, സ്റ്റാൻഡേർഡ് അല്ല പക്ഷെ ഒക്കെ കാണും. എന്താ പറയാ, നമുക്ക് കാണാൻ പറ്റും എങ്ങനെ നമ്മൾ ഇവിടൊക്കെ നല്ലോണം കാണും. അപ്പോ കാലിന്റെ ഇത്ര പേരൊക്കെ ഉണ്ടാവുള്ള ചിലരുടെ ഡ്രസ്സുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരെ സേഫ്റ്റി ഇതാക്കിയിട്ടാണ് അവര് ഫോൺ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എന്തായാലും എടുത്തേ കേട്ടോ, അത് കാണിച്ചു തരാൻ വേണ്ടി. ആ മാഷാല്ലാ, നല്ല മൊഞ്ചത്തി പെണ്ണാണ്. എല്ലാരും ചെറിയക്കാരും അതാണ് എന്നെ ശ്രദ്ധിച്ച് നോക്കിയത്. കാരണം എനിക്ക് അവിടേക്ക് വന്നപ്പോ ഏതപ്പ ഈ കരിമ്പൂതം നേരിട്ട് നോക്കിയത് ആഗ്രഹം. നല്ലൊരു മഞ്ചത്തി ആയിരുന്നു. അപ്പൊ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ഡാൻസ് എന്നാ എങ്ങനെ ഡാൻസ്? ഇങ്ങനെ ഇങ്ങനെ അവര് ഡാൻസ് ഇല്ലേ, ഞാൻ റപ്പിലാണ് ശരിക്കും. അവര് ഡാൻസ് കണ്ടിട്ട് നമ്മളെ കേരള ഇന്ത്യൻ ഡാൻസ് ഓർത്തുപോയി. എന്താ നമ്മളെ ഡാൻസ് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് കൊറേ ഡാൻസ് സ്റ്റെപ്പ് ഉണ്ടല്ലോ. മറ്റേത് അവരുടെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നറിയോ, വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഞാൻ ആണുങ്ങളെ വടി കുത്തുന്ന ഡാൻസ് കണ്ടില്ല, അതിന്റെ വിപരീതം. അവര് വടി കുത്താണെങ്കിൽ ഇവര് കൈകൊണ്ട് ജസ്റ്റ് എന്നിട്ട് വട്ടം കറങ്ങാ. എല്ലാരും പടം ഇങ്ങനെ കൊത്തുപിടിച്ചിട്ടില്ലേ, ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പിടിച്ചിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ അട്ടിയിട്ടുണ്ടായാലും തിരിയും വട്ടത്തില്. ഒരു മാറ്റമില്ല കേട്ടോ, അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു സ്റ്റെപ്പ് അല്ല. ഓലിങ്ങനെ തന്നെ നെയ്സിൽ ഇങ്ങനെ കരം വട്ടത്തില് നെയ്സിൽ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങിട്ട് ഇങ്ങനെ പോവല്ലേ, ഇങ്ങനെ പോകണ്ടായില്ല മൊത്തത്തില്. ഞാൻ നൈസില് പക്ഷെ എനിക്ക് മിസ്സായി, കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് കാഴ്ചകൾ പ്രതീക്ഷിച്ചിരുന്നു ഗായ്സ്, ഒന്നും കാണാൻ പറ്റില്ല ഗായ്സ്. ഞാൻ സങ്കടത്തിലാണ് ഗായ്സ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു നമ്മളെ വീഡിയോ. ഇന്ന് ചെറിയൊരു വീഡിയോ അല്ലേ, അടിപൊളി കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പൊ നമ്മളെ വീഡിയോ നമ്മള് കല്യാണത്തിന് കണ്ട ഗ്രൗണ്ട്. വേറൊരു സമയം ഞങ്ങൾക്ക് അവിടെ പോയി തോന്നിയത് എന്താ, നമ്മള് ഷോപ്പിൽ കാണുന്ന ഡ്രസ്സുകൾ ഉണ്ടല്ലോ, ഈ വെട്ടിത്തിളങ്ങുന്ന ഡ്രസ്സുകൾ നമുക്ക് കാണുമ്പോ ഇത് ആരുടാന. പക്ഷെ അവരിട്ട് ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ സൂക്കിൽ ഹയത്ത് പ്ലാസയില് വലിയ വലിയ ഷോപ്പിൽ കണ്ടിട്ടുണ്ട്. അടിപൊളി നമ്മൾ നീട്ടണമെന്നില്ല. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യാൻ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഫുള്ള് കണ്ടില്ലേ, കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ. കല്യാണം ഇറക്കി വിട്ട ഷെബുവിൻ്റെ മുഖം ഒന്നുകൂടി കണ്ടോളി. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.